ട്രെഫ ഫോറിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു കിഫായ കേക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ലോക്ക്ഡൗൺ കാലത്ത് ട്രെൻഡിങ് ആയിരുന്നു കിഫായ കേക്ക്. എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇതിനാവശ്യമായ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കാം. ഒരു അര കപ്പ് മൈദ, അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/8 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഇവ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ 1/2 kg വെയിറ്റ് വരുന്നൊരു കേക്കാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി ഒരു തവണ അരിച്ചെടുക്കാം, അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഇങ്ങനെയുള്ള കട്ടകളൊക്കെ ഉണ്ടാവും, അതൊക്കെ മാറ്റാനാണ് അരിച്ചെടുക്കുന്നത്. അതിനുശേഷം എന്താ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി വെറ്റ് ഇൻഗ്രീഡിയൻസ് എടുക്കാം. അതിനായിട്ട് 2 തണുപ്പില്ലാത്ത മുട്ടയെടുക്കും. ഇതിലേക്ക് 1 നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. 1/2 teaspoon ടൈഗറിൻ്റെ പിസ്ത ഇലാച്ചി മിക്സും 1/2 teaspoon വാനില എസൻസും ഒഴിച്ചു കൊടുക്കാം. 1/2 cup പഞ്ചസാര കൂടി ഇട്ട് കൊടുത്ത് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ പഞ്ചസാര അലിയുന്നത് വരെ ലോ സ്പീഡിൽ ബീറ്റ് ചെയ്തതിന് ശേഷം ദാ ഇതുപോലെ പതപ്പിച്ചെടുക്കുക ഹൈ സ്പീഡിലിട്ട്. അതിനുശേഷം ഇതിലേക്ക് 1 tablespoonനോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് പതിയെ ബീറ്റ് ചെയ്തതിന് ശേഷം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ട് ഞാൻ ബീറ്ററിൽ തന്നെയാണ് മിക്സ് ചെയ്യുന്നത്. ഒന്ന് ഓണാക്കാതെ മിക്സാക്കിയതിന് ശേഷം ഓണാക്കി മിക്സ് ചെയ്തെടുക്കുക. അധിക സമയം മിക്സ് ചെയ്യേണ്ട കേട്ടോ. ഇനി 2 tablespoon പാല് കൂടി ഒഴിച്ചു കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ സമയത്ത് പിസ്ത ഉണ്ടെങ്കിൽ പിസ്ത ക്രഷ് ചെയ്തത് 2 tablespoonനോടെ ഈ മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ പിസ്ത ആഡ് ചെയ്യുന്നില്ല, അങ്ങനെ പിസ്ത ക്രഷ് ചെയ്തതോടെ ആഡ് ചെയ്ത് കൊടുക്കാതുള്ളവർക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാറ്ററിൻ്റെ പരുവം. ഇനി ഇത് 1/6 inch മോൾഡിലേക്ക് ഒഴിച്ചൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഷുഗർ സിറപ്പ് തയ്യാർ. അപ്പോൾ ഷുഗർ സിറപ്പായിട്ട് പൈനാപ്പിൾ സിറപ്പാണ് ഉപയോഗിക്കേണ്ടത്. ഫ്രഷ് പൈനാപ്പിൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ജ്യൂസ് എടുത്ത് നന്നായിട്ടൊന്ന് പഞ്ചസാരയിട്ട് തിളപ്പിച്ചെടുക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ പൈനാപ്പിൾ ക്രഷോ ജാമൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചും ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ജാമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്, അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ലൂസാക്കി എടുത്തതിന് ശേഷം ഷുഗർ സിറപ്പ് തയ്യാറാക്കിയത് അതിലൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഷുഗർ സിറപ്പ് തയ്യാറാക്കി 1/2 cup പഞ്ചസാരയും 1/2 cup വെള്ളവും തിളപ്പിച്ച് തണുപ്പിച്ചെടുത്തതാണ്. അപ്പോൾ കേക്ക് ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. ഞാൻ ടോട്ടൽ 4 layer ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ കേക്ക് ബോർഡ് വെച്ചു, 1st layer കേക്ക് വെച്ചു, അതിതാ ഒന്ന് വെറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ പൈനാപ്പിൾ സിറപ്പിലാണ് വെറ്റ് ചെയ്തെടുക്കുന്നത്. നന്നായിട്ട് വെറ്റ് ചെയ്തതിന് ശേഷം ക്രീം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് ക്രീമിൽ, വളരെ തിന്നായിട്ടാണ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ക്രീം എല്ലാം അടുത്തു നിന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം 1st layer സ്ട്രോബെറി ക്രഷാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. സ്ട്രോബെറി ക്രഷിന് പകരമായിട്ട് ഫ്രഷ് സ്ട്രോബെറീസ് ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അതുപോലെ അതിൻ്റെ ജ്യൂസ് എടുത്ത് അല്ലെങ്കിൽ സിറപ്പാക്കി ക്രഷ് ചെയ്തൊക്കെ ഉപയോഗിക്കാം. അതിനുശേഷം പിസ്ത ഉണ്ടെങ്കിൽ പിസ്ത ക്രഷ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ പിസ്തയ്ക്ക് പകരമായിട്ട് കാഷ്നട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. 2nd layer ഇതുപോലെ ചെയ്തതിന് ശേഷം 2nd layer ഫില്ലിംഗ് ആയിട്ട് കൊടുക്കുന്നത് മാംഗോ ക്രഷാണ്. മാംഗോ ക്രഷിന് പകരം മാംഗോൻ്റെ പൾപ്പ് ഉപയോഗിക്കാം. ഫ്രഷ് മാംഗോ ഉണ്ടെങ്കിൽ പേസ്റ്റാക്കി യൂസ് ചെയ്യുക കേട്ടോ. അതിനുശേഷം എന്താ പിസ്തയ്ക്ക് പകരമായിട്ട് കാഷ്നട്ട്സ് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം 1st layer വെച്ച് കൊടുത്തു. അത് എല്ലായിട്ട് പൈനാപ്പിളിൻ്റെ ജാം ഒന്ന് ലൂസാക്കി എടുത്തതാണ് ഇട്ട് കൊടുക്കുന്നത്. അതിന് പകരം പൈനാപ്പിള് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി 1st layer വെച്ച് കൊടുത്ത് ഒന്ന് ക്രംബ് കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലെയറിലെ ഫില്ലിങ്ങിനായിട്ട് എടുത്ത ക്രീമിൽ ഫുള്ളായിട്ട് ഞാൻ പിസ്തയുടെ മിക്സ് കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ പിസ്തയുടെ മിക്സ് ക്രീമിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു എസൻസിൻ്റെ സ്മെല്ല് കുത്ത് വല്ലാതെ വരുന്നുണ്ട്. അപ്പോൾ ക്രീമിൽ മാക്സിമം അത് അവോയ്ഡ് ചെയ്യായിരിക്കും നല്ലത്. എന്നാൽ ബാറ്ററിൽ ഒഴിക്കുമ്പോൾ അങ്ങനെ തോന്നാറില്ല, പക്ഷേ ഈ ക്രീമിൽ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു കുത്തൽ ചുവ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആഡ് ചെയ്യാതിരിക്കുമായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ ഫൈനലായിട്ട് ഫൈനലൈസിങ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ വൈറ്റ് ക്രീമിലാണ് ഫൈനലൈസിങ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ സാവധാനം നിന്നൊന്ന് ഫൈനലൈസിങ് ചെയ്തെടുക്കാം. പൈപ്പിൻ ബാക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാൻ ഇന്നിപ്പോൾ ഡയറക്റ്റ് ചെയ്യാമെന്ന് കരുതി അങ്ങനെ ചെയ്യുകയാണ് ചെയ്യുന്നത്.
വളരെ ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാ ഇൻഗ്രീഡിയൻസ് എല്ലാവരുടെയും വീട്ടിലുണ്ടാവണമെന്നില്ല. അപ്പം നമുക്കുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ഇങ്ങനെ ഒരു കിഫായ കേക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എല്ലാ ഐറ്റംസും ഫ്രഷ് ആയിട്ടുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള ഐറ്റംസ് വെച്ച് ഫ്രഷ് ആയിട്ടുള്ള കിഫായ കേക്ക് തയ്യാറാക്കി നോക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഫ്രഷ് ആയിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് എല്ലായിടത്തും ക്രഷ് യൂസ് ചെയ്യുന്നത് കേട്ടോ. എന്താ ഫൈനലൈസിങ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാനും വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. ഇപ്പോൾ ഇനി ഒരു മൂന്ന് കളറ് കഴിഞ്ഞ ദിവസത്തെ കേക്കിൻ്റെ ബാക്കിയിരുന്ന കളറായിരുന്നേ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പാലറ്റ് നൈഫിൽ ഇത് ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് വലിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ഡിസൈൻ ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊരു ആഗ്രഹം തോന്നി അങ്ങനെ ഒന്ന് ചെയ്തെടുത്താ കേട്ടോ. അപ്പോൾ ക്രീം കുറച്ചുകൂടെ ലൂസായിരിക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണെന്ന് തോന്നി. അപ്പോൾ അതാ ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് വലിച്ചു കൊടുക്കുക. ആദ്യം ഗ്രീൻ വെച്ച് അവിടെ ഇവിടെയായിട്ട് ടച്ച് ചെയ്തൊന്ന് വലിച്ചു കൊടുത്തു. ഇനി എടുത്തിരിക്കുന്നത് യെല്ലോ കളറാണ്. യെല്ലോ കളർ വെച്ച് ദാ പാലറ്റ് നൈഫ് കൊണ്ട് ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് വലിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു ഡിസൈൻ കിട്ടും. അപ്പോൾ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് നമ്മൾ മുകളിലെ എല്ലാ കളറും വെച്ച് ചെയ്തതിന് ശേഷം താഴത്തെ ചെയ്യുമായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ നെക്സ്റ്റ് കളേഴ്സ് കൊടുക്കുന്ന സമയത്ത് കളറ് മിക്സ് ആവാനും ആ ഒരു പെർഫെക്റ്റ് ലുക്കിൽ കിട്ടാതിരിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും ചെയ്യുമ്പോൾ മുകളിൽ എല്ലാ കളറും ഒന്ന് വരച്ചതിന് ശേഷം താഴേക്ക് വരച്ച് വരച്ച് പോരുമായിരിക്കും കേട്ടോ നല്ലത്. അപ്പോൾ ഇതാ അടുത്തത് റെഡ് കളറ് വെച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇത് സൂപ്പർ റെഡ് ജെൽ കളറാണ്, കുറച്ച് ക്രീമിൽ മിക്സ് ചെയ്തെടുത്തതാണ്. യെല്ലോ ആയിട്ട് യൂസ് ചെയ്തത് റേഡിയൻ്റ് യെല്ലോ മാജിക് കളേഴ്സിൻ്റെ ബ്ലൂ, റേഡിയൻ്റ് ബ്ലൂ മാജിക് കളേഴ്സിൻ്റെ ഗ്രീൻ, ഗാർഡൻ ഗ്രീൻ മാജിക് കളേഴ്സിൻ്റെ ഇത്രയും കളേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാ കളറും വെച്ച് ഇതായതുപോലെ ഒന്ന് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് ഗ്രേപ്സ് എൻ്റെ സെൻറ്ററിലായിട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ ചെറിയ ഗ്രേപ്സ് ഇങ്ങനെയൊന്ന് കൊത്തിവെച്ച് കൊടുത്താൽ മതി. ഒരു ഫ്രഷ് കേക്കിൻ്റെ ലുക്ക് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ ഇങ്ങനെ ചെയ്തെടുത്തത്. എല്ലായിടത്തും ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ബോർഡർ കൊടുക്കുകയാണ്. അപ്പോൾ ബോർഡർ ഇങ്ങനെ അവിടെ ഇവിടെയായിട്ട് ഇതേ സെയിം വർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ബ്ലൂ ക്രീമാണ് ആദ്യം എടുത്തത്. ബ്ലൂ ക്രീം വെച്ചത് ഇതുപോലെ സെൻട്രലായിട്ട് ഒരു ലൈൻ വരച്ച് കൊടുക്കാം. അതിനുശേഷം പാലറ്റ് നൈഫ് നീറ്റാക്കിയതിന് ശേഷം അടുത്തത് റെഡ് കളർ എടുക്കുക. റെഡ് മുകളിലായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ബ്ലൂവിൻ്റെ മുകളിലായിട്ട് റെഡ് കളർ കൊടുക്കാം. അതിനുശേഷം യെല്ലോ, ബ്ലൂവിൻ്റെ താഴെ യെല്ലോ കളർ കൊടുക്കുകയാണ്. ഇനി ഗ്രീൻ കളർ കൊടുക്കാം. ഇതിൻ്റെയൊക്കെ സെൻറ്ററിലായിട്ട് ഗ്രീൻ കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം ചെയ്തപ്പോഴും ഇതുപോലെ ഓരോ ക്രീം ആദ്യം, അതിനുശേഷം താഴേക്ക് ചെയ്തിരുന്നെങ്കിൽ നല്ല ലുക്കായിട്ട് കിട്ടുമായിരുന്നു. അപ്പോൾ ഇത്രയാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാ ക്രീമുകളോടെ മിക്സ് ചെയ്തിട്ടാണ് നെയിം എഴുതി കൊടുത്തിരിക്കുന്നത്. കുറച്ച് ഷുഗർ ബോൾസ് കൂടി ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ കേക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. സബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറന്നു പോകരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.